പി എസ് സി പഠനമുറിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സ്മാരകങ്ങൾ. പി എസ് സി പരീക്ഷയ്ക്ക് പതിവായി ചോദിക്കുന്ന ഇന്ത്യയിലെ സ്മാരകങ്ങളെക്കുറിച്ചുള്ള 100 ചോദ്യങ്ങളാണ് പറയുന്നത്. ശ്രദ്ധിക്കുക. പ്രണയത്തിൻ്റെ പ്രതീകമായി വാഴ്ത്തപ്പെടുന്ന ഇന്ത്യൻ സ്മാരകം താജ്മഹൽ. പ്രണയത്തിൻ്റെ പ്രതീകമായി വാഴ്ത്തപ്പെടുന്ന ഇന്ത്യൻ സ്മാരകം താജ്മഹൽ. താജ്മഹൽ ആരുടെ ഓർമ്മയ്ക്കായി പണികഴിപ്പിച്ചതാണ്? ഷാജഹാൻ ചക്രവർത്തി പത്നി മുംതാസിൻ്റെ ഓർമ്മയ്ക്ക്. താജ്മഹൽ ആരുടെ ഓർമ്മയ്ക്കായി പണികഴിപ്പിച്ചതാണ്? ഷാജഹാൻ ചക്രവർത്തി പത്നി മുംതാസിൻ്റെ ഓർമ്മയ്ക്ക്. താജ്മഹൽ നിലയുറപ്പിച്ചിട്ടുള്ളത് ഏത് നദീതീരത്താണ്? യമുന നദി. താജ്മഹൽ നിലയുറപ്പിച്ചിട്ടുള്ളത് ഏത് നദീതീരത്താണ്? യമുന നദി. താജ്മഹലിൻ്റെ ശില്പി ഉസ്താദ് അഹമ്മദ് ലഹോറി. താജ്മഹലിൻ്റെ ശില്പി ഉസ്താദ് അഹമ്മദ് ലാഹോറി. താജ്മഹലിന് ചുറ്റുമുള്ള ഉദ്യാനത്തിൻ്റെ പേര് ചാർബാഗ്. താജ്മഹലിന് ചുറ്റുമുള്ള ഉദ്യാനത്തിൻ്റെ പേര് ചാർബാഗ്. കാലത്തിൻ്റെ കവിളിൽ വീണ കണ്ണുനീർ തുള്ളി എന്ന് താജ്മഹലിനെ വിശേഷിപ്പിച്ചത് ഏത് കവിയാണ്? രവീന്ദ്രനാഥ ടാഗോർ. കാലത്തിൻ്റെ കവിളിൽ വീണ കണ്ണുനീർ തുള്ളി എന്ന് താജ്മഹലിനെ വിശേഷിപ്പിച്ചത് ഏത് കവിയാണ്? രവീന്ദ്രനാഥ ടാഗോർ. ആഗ്ര കോട്ട പണികഴിപ്പിച്ചതാര്? അക്ബർ ചക്രവർത്തി. ആഗ്ര കോട്ട പണികഴിപ്പിച്ചതാര്? അക്ബർ ചക്രവർത്തി. ആഗ്ര കോട്ടയുടെ പഴയ പേര് ബാദൽഗഡ്. ആഗ്ര കോട്ടയുടെ പഴയ പേര് ബാദൽഗഡ്. നഗരത്തിന് അഭിമുഖമായി നിൽക്കുന്ന ആഗ്ര കോട്ടയുടെ പ്രധാന കവാടത്തിൻ്റെ പേര് ഡൽഹി ഗേറ്റ്. നഗരത്തിന് അഭിമുഖമായി നിൽക്കുന്ന ആഗ്ര കോട്ടയുടെ പ്രധാന കവാടത്തിൻ്റെ പേര് ഡൽഹി ഗേറ്റ്. ആഗ്ര കോട്ടയുടെ യമുന നദീതീരത്തിലേക്ക് തുറക്കുന്ന കവാടം ഏതാണ്? ഗിസ്രി ഗേറ്റ്. ആഗ്ര കോട്ടയുടെ യമുന നദിയിലേക്ക് തുറക്കുന്ന കവാടമാണ് ഗിസ്രി ഗേറ്റ്. വിജയത്തിൻ്റെ നഗരം എന്നറിയപ്പെടുന്നത് ഫത്തേപൂർ സിക്രി. വിജയത്തിൻ്റെ നഗരം എന്നറിയപ്പെടുന്നത് ഫത്തേപൂർ സിക്രി. ഫത്തേപൂർ സിക്രിയിലേക്കുള്ള കൂറ്റൻ കവാടത്തിൻ്റെ പേര് ബുലന്ദ് ദർവാസ. ഫത്തേപൂർ സിക്രിയിലേക്കുള്ള കൂറ്റൻ കവാടത്തിൻ്റെ പേര് ബുലന്ദ് ദർവാസ. ഫത്തേപൂർ സിക്രിയിലെ ഏറ്റവും പുണ്യമായ ഇടം ഏതാണ്? സലീം ചിഷ്ടിയുടെ ശവകുടീരം. ഫത്തേപൂർ സിക്രിയിലെ ഏറ്റവും പുണ്യമായ ഇടമാണ് സലീം ചിഷ്ടിയുടെ ശവകുടീരം. ചെങ്കോട്ട നിർമ്മിച്ചത് ഏത് ചക്രവർത്തിയാണ്? മുഗൾ ചക്രവർത്തി ഷാജഹാൻ. ചെങ്കോട്ട നിർമ്മിച്ചത് ഏത് ചക്രവർത്തിയാണ്? മുഗൾ ചക്രവർത്തി ഷാജഹാൻ. സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി ദേശീയപതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത് എവിടെ നിന്നാണ്? ചെങ്കോട്ടയ്ക്ക് മുന്നിൽ നിന്ന്. സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി ദേശീയപതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത് ചെങ്കോട്ടയ്ക്ക് മുന്നിൽ നിന്നാണ്. ചെങ്കോട്ടയ്ക്ക് മുന്നിൽ ഏറ്റവുമധികം തവണ ദേശീയപതാക ഉയർത്തിയ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. 17 തവണ. ചെങ്കോട്ടയ്ക്ക് മുന്നിൽ ഏറ്റവുമധികം തവണ ദേശീയപതാക ഉയർത്തിയ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ്. 17 തവണ. ഷാജഹാൻ ചക്രവർത്തിയുടെ കാലത്ത് ചെങ്കോട്ടയ്ക്ക് സമീപം സ്ത്രീകൾക്ക് മാത്രം പ്രവേശനമുള്ള ഒരു മാർക്കറ്റുണ്ടായിരുന്നു. എന്തായിരുന്നു അതിൻ്റെ പേര്? ചത്ത് ചൗക്ക്. ഷാജഹാൻ ചക്രവർത്തിയുടെ കാലത്ത് ചെങ്കോട്ടയ്ക്ക് സമീപം സ്ത്രീകൾക്ക് മാത്രം പ്രവേശനമുള്ള ഒരു മാർക്കറ്റുണ്ടായിരുന്നു. എന്തായിരുന്നു അതിൻ്റെ പേര്? ചത്ത് ചൗക്ക്. ആരാണ് കുത്തബ് മിനാർ പണികഴിപ്പിച്ചത്? കുത്തബുദ്ദീൻ ഐബക്ക്. ആരാണ് കുത്തബ് മിനാർ പണികഴിപ്പിച്ചത്? കുത്തബുദ്ദീൻ ഐബക്ക്. ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ മിനാർ ആണ് കുത്തബ് മിനാർ. ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ മിനാർ ആണ് കുത്തബ് മിനാർ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധ സ്മാരകങ്ങളിൽ ഒന്ന് ഏതാണ്? ഇന്ത്യാഗേറ്റാണ്. ഇന്ത്യാഗേറ്റ് എവിടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഡൽഹിയിൽ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധ സ്മാരകങ്ങളിൽ ഒന്നാണ് ഇന്ത്യാഗേറ്റ്. ഇന്ത്യാഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നത് ഡൽഹിയിലാണ്.
1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ വീരചരമം പ്രാപിച്ച സൈനികരുടെ ഓർമ്മയ്ക്കായി നിർമ്മിക്കപ്പെട്ട സ്മാരകമാണ് അമർ ജവാൻ ജ്യോതി. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ വീരചരമം പ്രാപിച്ച സൈനികരുടെ ഓർമ്മയ്ക്കായി നിർമ്മിക്കപ്പെട്ട സ്മാരകമാണ് അമർ ജവാൻ ജ്യോതി. അമർ ജവാൻ ജ്യോതി ഏത് ഭരണാധികാരിയാണ് പണികഴിപ്പിച്ചത്? ഇന്ദിരാഗാന്ധി. അമർ ജവാൻ ജ്യോതി ഏത് ഭരണാധികാരിയാണ് പണികഴിപ്പിച്ചത്? ഇന്ദിരാഗാന്ധി. ലോട്ടസ് ടെമ്പിൾ എവിടെയാണ്? ഡൽഹിയിൽ. ലോട്ടസ് ടെമ്പിൾ എവിടെയാണ്? ഡൽഹിയിൽ. ഡൽഹിയിലെ ലോട്ടസ് ടെമ്പിൾ ഏത് മതവിശ്വാസികളുടേതാണ്? ബഹായി. ഡൽഹിയിലെ ലോട്ടസ് ടെമ്പിൾ ഏത് മതവിശ്വാസികളുടേതാണ്? ബഹായി. ചാർമിനാർ എവിടെ സ്ഥിതി ചെയ്യുന്നു? ഹൈദരാബാദ്. ചാർമിനാർ എവിടെ സ്ഥിതി ചെയ്യുന്നു? ഹൈദരാബാദ്. എന്തിൻ്റെ സ്മരണയ്ക്കായാണ് ചാർമിനാർ നിർമ്മിക്കപ്പെട്ടത്? ഹൈദരാബാദിൽ നിന്ന് പ്ലേഗ് നിർമ്മാർജ്ജനം ചെയ്തതിൻ്റെ ഓർമ്മയ്ക്കായി. എന്തിൻ്റെ സ്മരണയ്ക്കായാണ് ചാർമിനാർ നിർമ്മിക്കപ്പെട്ടത്? ഹൈദരാബാദിൽ നിന്ന് പ്ലേഗ് നിർമ്മാർജ്ജനം ചെയ്തതിൻ്റെ ഓർമ്മയ്ക്കായി. ചാർമിനാർ എന്ന വാക്കിൻ്റെ അർത്ഥം നാലു മിനാരങ്ങളുള്ള പള്ളി എന്നാണ്. ചാർമിനാർ എന്ന വാക്കിൻ്റെ അർത്ഥം നാല് മിനാരങ്ങളുള്ള പള്ളി എന്നാണ്. ചാർമിനാറിലെ നാല് മിനാരങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് ഇസ്ലാമിലെ നാല് ഖലീഫകളെയാണ്. ചാർമിനാറിലെ നാല് മിനാരങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് എന്താണ്? ഇസ്ലാമിലെ നാല് ഖലീഫകളെ. ഫൗണ്ടേഷൻ ഇല്ലാത്ത ലോകത്തെ ഏറ്റവും ഉയരമുള്ള കെട്ടിടമാണ് ഹവാമഹൽ. ഫൗണ്ടേഷൻ ഇല്ലാത്ത ലോകത്തെ ഏറ്റവും ഉയരമുള്ള കെട്ടിടമാണ് ഹവാമഹൽ. ഹവാമഹൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? രാജസ്ഥാനിലെ ജയ്പൂരിൽ. ഹവാമഹൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? രാജസ്ഥാനിലെ ജയ്പൂരിൽ. ഹവാമഹൽ എന്ന വാക്കിൻ്റെ അർത്ഥം കാറ്റിൻ്റെ കൊട്ടാരം എന്നാണ്. ഹവാമഹൽ എന്ന വാക്കിൻ്റെ അർത്ഥം കാറ്റിൻ്റെ കൊട്ടാരം എന്നാണ്. മുംബൈയിലെ താജ്മഹൽ എന്നറിയപ്പെടുന്നത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയാണ്. മുംബൈയിലെ താജ്മഹൽ എന്നറിയപ്പെടുന്നത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. എന്തിൻ്റെ ഓർമ്മയ്ക്കായാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ പണികഴിപ്പിച്ചത്? 1911 ബ്രിട്ടനിലെ ജോർജ് അഞ്ചാമനും മേരി രാജ്ഞിയും നടത്തിയ ഇന്ത്യ സന്ദർശനത്തിൻ്റെ ഓർമ്മയ്ക്ക്. എന്തിൻ്റെ ഓർമ്മയ്ക്കായാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ പണികഴിപ്പിച്ചത്? 1911 ബ്രിട്ടനിലെ ജോർജ് അഞ്ചാമനും മേരി രാജ്ഞിയും നടത്തിയ ഇന്ത്യ സന്ദർശനത്തിൻ്റെ ഓർമ്മയ്ക്ക്. പുതിയ 100 രൂപ കറൻസിയിൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ സ്മാരകമാണ് റാണി കി വാവ്. പുതിയ 100 രൂപ കറൻസിയിൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ സ്മാരകം റാണി കി വാവ്. റാണി കി വാവ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഗുജറാത്തിലെ പത്താൻ ജില്ലയിൽ. റാണി കി വാവ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഗുജറാത്തിലെ പത്താൻ ജില്ലയിൽ. റാണി കി വാവ് പണികഴിപ്പിച്ചതാരാണ്? സോളങ്കി രാജവംശത്തിലെ ഭീംദേവ് ഒന്നാമൻ്റെ സ്മരണയ്ക്കായി അദ്ദേഹത്തിൻ്റെ പത്നി ഉദയമതി റാണി പണികഴിപ്പിച്ചതാണ്. റാണി കി വാവ് പണികഴിപ്പിച്ചത് ആരാണ്? ആരുടെ ഓർമ്മയ്ക്കായാണ്? സോളങ്കി രാജവംശത്തിലെ ഭീംദേവ് ഒന്നാമൻ്റെ സ്മരണയ്ക്കായി അദ്ദേഹത്തിൻ്റെ പത്നി ഉദയമതി റാണി പണികഴിപ്പിച്ചതാണ് റാണി കി വാവ്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നറിയപ്പെടുന്നത് ആരുടെ പ്രതിമയാണ്? സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ. സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നറിയപ്പെടുന്നത് ആരുടെ പ്രതിമയാണ്? സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ. സ്റ്റാച്യു ഓഫ് യൂണിറ്റി എവിടെയാണ്? അതിൻ്റെ ഉയരം എത്രയാണ്? ഗുജറാത്തിലാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. ഉയരം 597 അടിയാണ്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി എവിടെയാണ്? അതിൻ്റെ ഉയരം എത്രയാണ്? ഗുജറാത്തിലാണ്. ഉയരം 597 അടിയാണ്. സിഖ് ജനതയുടെ ആത്മീയ ആസ്ഥാനമായ സുവർണക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പഞ്ചാബിലെ അമൃതസറിൽ. സിഖ് ജനതയുടെ ആത്മീയ ആസ്ഥാനമായ സുവർണക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബിലെ അമൃതസറിലാണ്. സുവർണക്ഷേത്രം നിർമ്മിച്ചതാരാണ്? ഗുരു അർജുൻ ദേവ്. സുവർണക്ഷേത്രം നിർമ്മിച്ചത് ഗുരു അർജുൻ ദേവ് ആണ്.
ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റക്കൽ പ്രതിമയാണ് ഗോമതേശ്വര പ്രതിമ. ഉയരം 58 അടി. ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റക്കൽ പ്രതിമയാണ് ഗോമതേശ്വര പ്രതിമ. ഉയരം 58 അടി. ഗോമതേശ്വര പ്രതിമ എവിടെയാണുള്ളത്? അത് സ്ഥാപിച്ചത് ആരാണ്? ഗോമതേശ്വര പ്രതിമ മൈസൂരുവിനടുത്ത് ശ്രാവണ ബെൽഗോളയിലാണ് ഉള്ളത്. അത് നിർമ്മിച്ചിരിക്കുന്നത് ചാമുണ്ഡരായരാണ് ഇത് സ്ഥാപിച്ചത്. ഗോമതേശ്വര പ്രതിമ മൈസൂരുവിനടുത്ത് ശ്രാവണ ബെൽഗോളയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് സ്ഥാപിച്ചതാരാണ്? ചാമുണ്ഡരായർ. മൈസൂർ കൊട്ടാരം പ്രാദേശികമായി അറിയപ്പെടുന്നത് അംബാവിലാസ് കൊട്ടാരം എന്ന പേരിലാണ്. മൈസൂർ കൊട്ടാരം പ്രാദേശികമായി അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? അംബാവിലാസ് കൊട്ടാരം. ഏത് രാജവംശത്തിൻ്റെ ഔദ്യോഗിക വസതിയായിരുന്നു മൈസൂർ കൊട്ടാരം? വടയാർ രാജവംശത്തിൻ്റെ. ഏത് രാജവംശത്തിൻ്റെ ഔദ്യോഗിക വസതിയായിരുന്നു മൈസൂർ കൊട്ടാരം? വടയാർ രാജവംശം. എല്ലാ വർഷവും ശരത്കാലത്ത് നടക്കുന്ന മൈസൂർ ദസറ മഹോത്സവത്തിൻ്റെ പ്രധാന വേദി മൈസൂർ കൊട്ടാരമാണ്. എല്ലാ വർഷവും ശരത്കാലത്ത് നടക്കുന്ന മൈസൂർ ദസറ മഹോത്സവത്തിൻ്റെ പ്രധാന വേദിയാണ് മൈസൂർ കൊട്ടാരം. വിക്ടോറിയ രാജ്ഞിയുടെ സ്മരണാർത്ഥം നിർമ്മിച്ച സ്മാരകമാണ് വിക്ടോറിയ മെമ്മോറിയൽ. വിക്ടോറിയ രാജ്ഞിയുടെ സ്മരണാർത്ഥം നിർമ്മിച്ച സ്മാരകമാണ് വിക്ടോറിയ മെമ്മോറിയൽ. വിക്ടോറിയ മെമ്മോറിയൽ ഏത് നദിക്കരയിലാണ്? കൊൽക്കത്തയിലെ ഹുഗ്ലി നദി. വിക്ടോറിയ മെമ്മോറിയൽ ഏത് നദിക്കരയിലാണ്? കൊൽക്കത്തയിലെ ഹുഗ്ലി നദി. സാഞ്ചി സ്തൂപം പണികഴിപ്പിച്ചതാരാണ്? അശോക ചക്രവർത്തി. സാഞ്ചി സ്തൂപം പണികഴിപ്പിച്ചതാരാണ്? അശോക ചക്രവർത്തി. സാഞ്ചി സ്തൂപം ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. സാഞ്ചി സ്തൂപം ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. സാഞ്ചി സ്തൂപത്തിൻ്റെ പ്രാധാന്യം എന്താണ്? ബുദ്ധൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ അടക്കം ചെയ്തിരിക്കുന്നത് ഈ സ്തൂപത്തിലാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. സാഞ്ചി സ്തൂപത്തിൻ്റെ പ്രാധാന്യം എന്താണ്? ബുദ്ധൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ അടക്കം ചെയ്തിരിക്കുന്നത് ഈ സ്തൂപത്തിലാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഖജുരാഹോ ക്ഷേത്രം പണികഴിപ്പിച്ചതാരാണ്? ചന്ദേല രാജാക്കന്മാർ. ഖജുരാഹോ ക്ഷേത്രം പണികഴിപ്പിച്ചതാരാണ്? ചന്ദേല രാജാക്കന്മാർ. ഖജുരാഹോ എന്ന വാക്കിൻ്റെ അർത്ഥം ഈന്തപ്പനകളുടെ നാട് എന്നാണ്. ഖജുരാഹോ എന്ന വാക്കിൻ്റെ അർത്ഥം ഈന്തപ്പനകളുടെ നാട് എന്നാണ്. ഖജുരാഹോ ക്ഷേത്രം ഏത് സംസ്ഥാനത്തിലാണ്? മധ്യപ്രദേശ്. ഖജുരാഹോ ക്ഷേത്രം ഏത് സംസ്ഥാനത്തിലാണ്? മധ്യപ്രദേശ്. ഇവിടെ കല്ലുകളുടെ ഭാഷ മനുഷ്യൻ്റെ ഭാഷയെ നിഷ്പ്രഭമാക്കുന്നു എന്ന് ടാഗോർ പറഞ്ഞത് ഏത് ക്ഷേത്രത്തെക്കുറിച്ചാണ്? കൊണാർക്ക് സൂര്യക്ഷേത്രം. ഇവിടെ കല്ലുകളുടെ ഭാഷ മനുഷ്യൻ്റെ ഭാഷയെ നിഷ്പ്രഭമാക്കുന്നു എന്ന് ടാഗോർ പറഞ്ഞത് ഏത് ക്ഷേത്രത്തെക്കുറിച്ചാണ്? കൊണാർക്ക് സൂര്യക്ഷേത്രം. കൊണാർക്ക് സൂര്യക്ഷേത്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഒഡീഷയിലെ പുരി ജില്ലയിൽ. കൊണാർക്ക് സൂര്യക്ഷേത്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഒഡീഷയിലെ പുരി ജില്ലയിൽ. എന്താണ് ഗോൽഗുംബസ്? ബീജാപ്പൂർ സുൽത്താനായിരുന്ന മുഹമ്മദ് ആദിൽ ഷായുടെ ശവകുടീര മന്ദിരമാണ് ഗോൽഗുംബസ്. എന്താണ് ഗോൽഗുംബസ്? ബീജാപ്പൂർ സുൽത്താനായിരുന്ന മുഹമ്മദ് ആദിൽ ഷായുടെ ശവകുടീര മന്ദിരമാണ് ഗോൽഗുംബസ്. ഗോൽഗുംബസ് എവിടെയാണ്? കർണാടകയിലെ ബീജാപ്പൂരിൽ. ഗോൽഗുംബസ് എവിടെയാണ്? കർണാടകയിലെ ബീജാപ്പൂരിൽ. ഹൈന്ദവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായ ഹരിദ്വാർ ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. ഹൈന്ദവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായ ഹരിദ്വാർ ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. ഹരിദ്വാറിൻ്റെ പഴയ പേര് മായാപുരി. ഹരിദ്വാറിൻ്റെ പഴയ പേര് മായാപുരി. ശിലാമനുഷ്യർ താമസിച്ചിരുന്ന ബിംബേഡ്ക ഗുഹകൾ ഏത് സംസ്ഥാനത്തിൻ്റെ ഭാഗമാണ്? മധ്യപ്രദേശ്. ശിലാമനുഷ്യർ താമസിച്ചിരുന്ന ബിംബേഡ്ക ഗുഹകൾ ഏത് സംസ്ഥാനത്തിൻ്റെ ഭാഗമാണ്? മധ്യപ്രദേശ്.
ഭൂമിയിൽ ഇന്നേ വരെ കണ്ടെത്തിയ നർത്തകരുടെ ചിത്രങ്ങളിൽ ഏറ്റവും പ്രാചീനമായത് എവിടെയുള്ളതാണ്? ബിംബേഡ്ക ഗുഹാ ചിത്രങ്ങളിൽ. ഭൂമിയിൽ ഇന്നേ വരെ കണ്ടെത്തിയ നർത്തകരുടെ ചിത്രങ്ങളിൽ ഏറ്റവും പ്രാചീനമായത് ബിംബേഡ്ക ഗുഹാ ചിത്രങ്ങളിലുള്ള ചിത്രങ്ങളിലാണ്. ഭൂമിയിൽ ഇന്നേ വരെ കണ്ടെത്തിയ നർത്തകരുടെ ചിത്രങ്ങളിൽ ഏറ്റവും പ്രാചീനമായത് എവിടെ ഉള്ളതാണ്? ബിംബേഡ്ക ഗുഹാ ചിത്രങ്ങളിൽ. എല്ലോറ ഗുഹകൾ എവിടെയാണ്? മഹാരാഷ്ട്രയിൽ. എല്ലോറ ഗുഹകൾ മഹാരാഷ്ട്രയിലാണ്. എല്ലോറ ഗുഹകൾ നിർമ്മിച്ചത് ആരാണ്? രാഷ്ട്രകൂടർ. എല്ലോറ ഗുഹകൾ നിർമ്മിച്ചത് രാഷ്ട്രകൂടർ ആണ്. എലിഫന്റ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിൽ മുംബൈ തുറമുഖത്തിന് സമീപം അറബിക്കടലിലുള്ള ഒരു ദ്വീപിൽ. എലിഫന്റ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലെ മുംബൈ തുറമുഖത്തിന് സമീപം അറബിക്കടലിലുള്ള ഒരു ദ്വീപിൽ. എലിഫന്റ ഗുഹകൾക്ക് ആ പേര് നൽകിയതാരാണ്? പോർച്ചുഗീസുകാർ. എലിഫന്റ ഗുഹകൾക്ക് ആ പേര് നൽകിയത് പോർച്ചുഗീസുകാരാണ്. അജന്ത ഗുഹകൾ ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്രയിൽ. അജന്ത ഗുഹകൾ ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്രയിൽ. അജന്ത ഗുഹയിലെ ശില്പങ്ങളുടെയും ചിത്രങ്ങളുടെയും പ്രത്യേകത എന്താണ്? എല്ലാം ബുദ്ധമത കഥകൾ അടിസ്ഥാനമാക്കിയുള്ളവയാണ്. അജന്ത ഗുഹയിലെ ശില്പങ്ങളുടെയും ചിത്രങ്ങളുടെയും പ്രത്യേകതയാണ് എല്ലാം ബുദ്ധമത കഥകൾ അടിസ്ഥാനമാക്കിയുള്ളവയാണ് എന്നത്. രാജ്ഘട്ട് ഏത് നദിക്കരയിലാണ്? യമുനാ നദി. രാജ്ഘട്ട് ഏത് നദിക്കരയിലാണ്? യമുനാ നദി. രാജ്ഘട്ടിലെ സ്മാരകത്തിന്റെ പ്രാധാന്യം എന്താണ്? രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ശവസംസ്കാരം നടന്ന സ്ഥലമാണ്. രാജ്ഘട്ടിലെ സ്മാരകത്തിന്റെ പ്രാധാന്യം എന്താണ്? രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ശവസംസ്കാരം നടന്ന സ്ഥലമാണ് രാജ്ഘട്ടിലെ സ്മാരകം. അമർനാഥ് ഗുഹാക്ഷേത്രം എവിടെയാണ്? ജമ്മുകശ്മീരിലെ അമർനാഥിൽ. അമർനാഥ് ഗുഹാക്ഷേത്രം എവിടെയാണ്? ജമ്മുകശ്മീരിലെ അമർനാഥിൽ. അമർനാഥ് ഗുഹാക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഹിമലിംഗം. അമർനാഥ് ഗുഹാക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഹിമലിംഗം. വിവേകാനന്ദ പാറ എവിടെയാണ്? കന്യാകുമാരിയിൽ. വിവേകാനന്ദ പാറ എവിടെയാണ്? കന്യാകുമാരിയിൽ. നിർമ്മാണത്തിനു ശേഷം 1970 വിവേകാനന്ദ പാറ എന്ന സ്മാരകം രാഷ്ട്രത്തിന് സമർപ്പിച്ചതാരാണ്? അന്നത്തെ രാഷ്ട്രപതി വി വി ഗിരി. നിർമ്മാണത്തിനു ശേഷം 1970 വിവേകാനന്ദ പാറ എന്ന സ്മാരകം രാഷ്ട്രത്തിന് സമർപ്പിച്ചത് അന്നത്തെ രാഷ്ട്രപതി വി വി ഗിരിയാണ്. ബോം ജീസസ് ബസലിക്ക എവിടെയാണ്? ഗോവയിൽ. ബോം ജീസസ് ബസലിക്ക എവിടെയാണ്? ഗോവയിൽ. ബോം ജീസസ് ബസലിക്കയുടെ പ്രാധാന്യം എന്താണ്? വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്നത് ഈ ദേവാലയത്തിലാണ്. ബോം ജീസസ് ബസലിക്കയുടെ പ്രാധാന്യം എന്താണ്? വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്നത് ഈ ദേവാലയത്തിലാണ്. കാഞ്ചീപുരം നഗരം ഏത് നദീതീരത്താണ്? വേഗാവതി നദി. കാഞ്ചീപുരം നഗരം ഏത് നദീതീരത്താണ്? വേഗാവതി നദി. ഗോൽക്കൊണ്ട കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തെലങ്കാനയിലെ ഹൈദരാബാദ് ജില്ലയിൽ. ഗോൽക്കൊണ്ട കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തെലങ്കാനയിലെ ഹൈദരാബാദ് ജില്ലയിൽ. മഹാബലിപുരത്തിന് ആ പേര് വന്നത് എങ്ങനെയാണ്? പല്ലവ രാജാവായ മാമല്ലന്റെ പേരിൽ നിന്ന്. മഹാബലിപുരത്തിന് ആ പേര് വന്നത് എങ്ങനെയാണ്? പല്ലവ രാജാവായ മാമല്ലന്റെ പേരിൽ നിന്ന്. മഹാബോധി വിഹാരം എവിടെയാണ്? ബീഹാർ സംസ്ഥാനത്തിലെ ബോധ്ഗയ എന്ന സ്ഥലത്ത്. മഹാബോധി വിഹാരം എവിടെയാണ്? ബീഹാർ സംസ്ഥാനത്തിലെ ബോധ്ഗയ എന്ന സ്ഥലത്ത്. ബോധ്ഗയ എന്ന സ്ഥലത്തിന്റെ പ്രാധാന്യം എന്താണ്? ഗൗതമ ബുദ്ധന് ബോധോദയമുണ്ടായത് ഇവിടെ വെച്ചാണ്. ബോധ്ഗയ എന്ന സ്ഥലത്തിന്റെ പ്രാധാന്യം എന്താണ്? ഗൗതമ ബുദ്ധന് ബോധോദയമുണ്ടായത് ഇവിടെ വെച്ചാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ സ്ഥാനം നേടിയ കടുവ സംരക്ഷണ കേന്ദ്രമാണ് മാനസ് ദേശീയോദ്യാനം. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ സ്ഥാനം നേടിയ കടുവ സംരക്ഷണ കേന്ദ്രമാണ് മാനസ് ദേശീയോദ്യാനം. മാനസ് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്തിലാണ്? അസം. മാനസ് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്തിലാണ്? അസം. ഹുമയൂണിന്റെ ശവകുടീരം എവിടെയാണ്? ന്യൂഡൽഹിയിൽ
കിഴക്കേ നിസാമുദ്ദീൻ പ്രദേശത്ത്. ഹുമയൂണിൻ്റെ ശവകുടീരം എവിടെയാണ്? ന്യൂഡൽഹിയിൽ കിഴക്കേ നിസാമുദ്ദീൻ പ്രദേശത്ത്. ഹുമയൂണിൻ്റെ ശവകുടീരം പണി കഴിപ്പിച്ചതാരാണ്? അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹമീദ ബാനു ബീഗം. ഹുമയൂണിൻ്റെ ശവകുടീരം പണി കഴിപ്പിച്ചതാരാണ്? അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹമീദ ബാനു ബീഗം. ലോകത്തിലെ ഏറ്റവും വലിയ സൗര ഘടികാരമായ സമ്രാട്ട് യന്ത്ര ഏത് സ്മാരകത്തിൻ്റെ ഭാഗമാണ്? ജയ്പൂരിലെ ജന്തർ മന്തർ. ലോകത്തിലെ ഏറ്റവും വലിയ സൗര ഘടികാരമായ സമ്രാട്ട് യന്ത്ര ഏത് സ്മാരകത്തിൻ്റെ ഭാഗമാണ്? ജയ്പൂരിലെ ജന്തർ മന്തർ. എന്താണ് ജന്തർ മന്തർ? 14 ജ്യോതിശാസ്ത്ര ഉപകരണങ്ങളുടെ സമന്വയമാണ് കല്ലുകൊണ്ട് നിർമ്മിച്ച ജന്തർ മന്തർ. എന്താണ് ജന്തർ മന്തർ? 14 ജ്യോതിശാസ്ത്ര ഉപകരണങ്ങളുടെ സമന്വയമാണ് കല്ലുകൊണ്ട് നിർമ്മിച്ച ജന്തർ മന്തർ. മട്ടാഞ്ചേരി ജൂതപ്പള്ളി ആരാണ് പണി കഴിപ്പിച്ചത്? മലബാർ യഹൂദർ. മട്ടാഞ്ചേരി ജൂതപ്പള്ളി ആരാണ് പണി കഴിപ്പിച്ചത്? മലബാർ യഹൂദർ. കൊച്ചിയിലെ സാന്താക്രൂസ് കത്തീഡ്രലിൻ്റെ പ്രാദേശികമായ വിളിപ്പേര് കോട്ടപ്പള്ളി. കൊച്ചിയിലെ സാന്താക്രൂസ് കത്തീഡ്രലിൻ്റെ പ്രാദേശികമായ വിളിപ്പേരാണ് കോട്ടപ്പള്ളി. ലേഡി ഓഫ് റാൻസം ചർച്ച് എവിടെയാണ്? കന്യാകുമാരിയിൽ. ലേഡി ഓഫ് റാൻസം ചർച്ച് എവിടെയാണ്? കന്യാകുമാരിയിൽ. നേപ്പിയർ മ്യൂസിയം എവിടെയാണ്? തിരുവനന്തപുരത്ത്. നേപ്പിയർ മ്യൂസിയം എവിടെയാണ്? തിരുവനന്തപുരത്ത്. നേപ്പിയർ മ്യൂസിയം ആരുടെ സ്മരണയ്ക്ക് സ്ഥാപിച്ചതാണ്? മുൻ മദ്രാസ് ഗവർണറായ ജനറൽ ജോൺ നേപ്പിയറുടെ. നേപ്പിയർ മ്യൂസിയം ആരുടെ സ്മരണയ്ക്ക് സ്ഥാപിച്ചതാണ്? മുൻ മദ്രാസ് ഗവർണറായ ജനറൽ ജോൺ നേപ്പിയറുടെ ഓർമ്മയ്ക്ക്. മൗണ്ട് അബു ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാൻ. മൗണ്ട് അബു ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാൻ. ഹിന്ദു വിശ്വാസപ്രകാരം രാമേശ്വരത്തിൻ്റെ പ്രാധാന്യം എന്താണ്? ശ്രീരാമനാൽ ശിവപ്രതിഷ്ഠ നടന്ന സ്ഥലം. ഹിന്ദു വിശ്വാസപ്രകാരം രാമേശ്വരത്തിൻ്റെ പ്രാധാന്യം എന്താണ്? ശ്രീരാമനാൽ ശിവപ്രതിഷ്ഠ നടന്ന സ്ഥലം എന്നാണ്. ചാലൂക്യരുടെ തലസ്ഥാനമായിരുന്ന ക്ഷേത്രനഗരം ഇന്നൊരു സ്മാരകമാണ്. ഏതാണത്? കർണാടകയിലെ പട്ടടക്കൽ. ചാലൂക്യരുടെ തലസ്ഥാനമായിരുന്ന ക്ഷേത്രനഗരം ഇന്നൊരു സ്മാരകമാണ്. ഏതാണത്? കർണാടകയിലെ പട്ടടക്കൽ. പട്ടടക്കൽ പുരാതന ഗ്രാമം ഏത് നദീതീരത്താണ്? മാലപ്രഭ നദി. പട്ടടക്കൽ പുരാതന ഗ്രാമം ഏത് നദീതീരത്താണ്? മാലപ്രഭ നദി. ഗ്വാളിയോർ കോട്ട എവിടെയാണ്? മധ്യപ്രദേശിലെ ഗ്വാളിയാർ പട്ടണത്തിൽ. ഗ്വാളിയാർ കോട്ട എവിടെയാണ്? മധ്യപ്രദേശിലെ ഗ്വാളിയാർ പട്ടണത്തിൽ. ജാലിയൻവാലാബാഗ് സ്മാരകം എവിടെ സ്ഥിതി ചെയ്യുന്നു? പഞ്ചാബിലെ അമൃത്സറിൽ. ജാലിയൻവാലാബാഗ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബിലെ അമൃത്സറിൽ. മധുര മീനാക്ഷി ക്ഷേത്രം നിർമ്മിച്ചതാരാണ്? എവിടെയാണ് ആ ക്ഷേത്രം? പാണ്ഡ്യരാജാവായ കുലശേഖരനാണ് മധുര മീനാക്ഷി ക്ഷേത്രം നിർമ്മിച്ചത്. തമിഴ്നാട്ടിലെ മധുരയിലാണ് മധുര മീനാക്ഷി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പാണ്ഡ്യരാജാവായ കുലശേഖരനാണ് മധുര മീനാക്ഷി ക്ഷേത്രം നിർമ്മിച്ചത്. തമിഴ്നാട്ടിലെ മധുരയിലാണ് ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അക്ബറിൻ്റെ ശവകുടീരം എവിടെയാണ്? ആഗ്രയ്ക്കടുത്ത് സിക്കന്ദ്രയിൽ. അക്ബറിൻ്റെ ശവകുടീരം എവിടെയാണ്? ആഗ്രയ്ക്കടുത്ത് സിക്കന്ദ്രയിൽ. സാരാനാഥ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ആ സ്ഥലത്തിൻ്റെ പ്രാധാന്യം എന്താണ്? ഉത്തർപ്രദേശിലാണ് സാരാനാഥ് സ്ഥിതി ചെയ്യുന്നത്. ശ്രീബുദ്ധൻ ആദ്യമായി ധർമ്മപ്രഭാഷണം ചെയ്തത് ഈ സാരാനാഥിൽ വെച്ചാണ്. സാരാനാഥ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശിലാണ് ശ്രീബുദ്ധൻ ആദ്യമായി ധർമ്മപ്രഭാഷണം ചെയ്തത് ഈ സാരാനാഥിൽ വെച്ചതാണ് എന്നതാണ് ഈ സ്ഥലത്തിൻ്റെ പ്രാധാന്യം. പുതിയ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.